ശുക്രവക്കൽ അങ്ങനെ ഒന്നും കളിയാക്കൊന്നും വേണ്ട, സിനിമയ്ക്ക് വേണ്ടിട്ട് അങ്ങനെ ചെയ്തേ ഉള്ളൂ. ശുക്രവക്കൽ ഇന്നും ഇന്നലെ കോടതി കാണാൻ തുടങ്ങിയതല്ലേ? എത്ര വർഷമായിരുന്നു നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വക്കീലെ? 95 മുതൽ 20 വർഷത്തിന് മുകളിലുള്ള പ്രാക്ടീസ്. 26 വർഷം 26 വർഷം എന്നിട്ടാണ് സിനിമയിലൂടെ ഈ ഒരു വക്കീലിനെ ഞങ്ങൾ എല്ലാവരും അറിയുന്നത്. എങ്ങനെയായിരുന്നു ആ വരവ്? ഇതേപോലെ ഓഡീഷനിലൂടെ ആയിരുന്നോ? അല്ല, ഓഡീഷനിലായിരുന്നില്ല. ഓഡീഷനിലെ അവര് ഈ കാസ്റ്റിംഗ് കോളിലെ സമയത്ത് തന്നെ അഭിനയിക്കാൻ താല്പര്യമില്ല അഭിഭാഷകരെ അവര് വിളിച്ചിരുന്നു. പക്ഷെ ഞാനത് കണ്ടിരുന്നില്ല. ശരിക്കും ഞങ്ങളുടെ ബാലസുരേഷൻ പ്രസിഡന്റാണ് എന്നെ സജസ്റ്റ് ചെയ്തത്. ഓക്കെ. അദ്ദേഹം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു എന്തുകൊണ്ട് എന്റെ പേര് പറഞ്ഞത്. അപ്പൊ പറഞ്ഞു, കോടതിയിൽ നീ കാണിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്യാൻ പറഞ്ഞ എനിക്ക് തോന്നിയത്, അതുകൊണ്ട് ഞാൻ നിന്റെ പേര് പറഞ്ഞു. ഞാൻ ഓഡീഷന് പോയതല്ല, അപ്പൊ അവർ വിളിച്ചപ്പോ ഇത് പിന്നെ ഈ നമ്മളെ സജസ്റ്റ് ചെയ്ത വക്കീൽ പറഞ്ഞതിന് ശേഷം ഈ സിനിമയുടെ പ്രവർത്തകരെ കണ്ടല്ലോ. അതിനുശേഷം അവരെ കാണാൻ പോയി. അതിനുശേഷമുള്ള പ്രോസസ് എങ്ങനെയാണ്? കാണാൻ പോയ സമയത്ത് ഞാൻ ഒരു ദിവസം ശരിക്കും ഞങ്ങളുടെ നാട്ടിലായിരുന്നു, ചെറുവത്തൂരായിരുന്നു. അവിടെ പോകുമ്പം ഈ രാജേഷ് മാധവനും സുധീഷും പിന്നെ രാകേഷും ഉണ്ടായിരുന്നു മൂന്ന് പേര്. ഒരു മൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു. അവർ എന്നോട് പറഞ്ഞു, ഒരു ക്ലയൻറ്റ് ഇൻട്രാക്ഷൻ, നമ്മുടെ ഓഫീസിലേക്ക് ഒരു കക്ഷി വന്നാൽ എങ്ങനെ അവരോട് ചോദ്യങ്ങൾ ചോദിക്കുക. പിന്നെയാണ് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ലീവ് എടുക്കാൻ പറ്റുമോ എന്ന് വെച്ച് ഞാൻ പറഞ്ഞു, ലീവ് സ്വന്തം ഓഫീസാണ്. അങ്ങനെയാണ് അതിലെത്തിപ്പെട്ടത്. എന്നാലും അത് ഗംഭീരമായി അതിലെ വക്കീല് എല്ലാവരിലേക്കും എത്തി, അത് ശ്രദ്ധിക്കപ്പെട്ടു. ഇനിയിപ്പോ എന്താണ് അഭിനയം ഈ പറഞ്ഞ പ്രൊഫഷനോടൊപ്പം കൊണ്ടുവന്നത്? അല്ല, പ്രൊഫഷനാണ് നമുക്ക് പ്രധാനം. അഭിനയം വന്നാൽ സാധ്യതയുള്ള വേഷങ്ങൾ ചെയ്യാന്നാണ് നമ്മുടെ 10-26 കൊല്ലമുള്ള ഒരു ഫീൽഡാണ്. പിന്നെ ഒരുപാട് ക്ലയൻസ് നമ്മളെ വിശ്വസിച്ചിട്ട് നമ്മൾ വർക്ക് ഏൽപ്പിക്കുന്നത്. അപ്പൊ ഒരു ദിവസം പെട്ടെന്ന് നമ്മളെ പോവാതിരിക്കുക എന്നൊക്കെ പറയുന്നത് അത്ര കംഫർട്ടല്ല, എനിക്കും അവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കും. പിന്നെ നല്ല റോള് വന്നാൽ ഒരു നിർബന്ധം വാശിയൊന്നുമില്ല, കിട്ടിയ സന്തോഷത്തോടുകൂടി ചെയ്യും. ഓക്കെ, ശുക്കുർ വക്കീലിന് നേരെ അജിത്, അർജുൻ റെഡി. ചാക്യാർകൂത്ത് ചെറുപ്പം തൊട്ടേ അച്ഛനൊന്നും ഇവിടെ വരാൻ പറ്റില്ല. അച്ഛൻ പ്രോഗ്രാമിലാണ്, അച്ഛൻ കൂത്ത് പറയാൻ തന്നെ പോയിക്കാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഞാനൊരു 3-ാം ക്ലാസ് തൊട്ടേ അച്ഛന്റെ കൂടെ പ്രോഗ്രാംസിന് പോവും, അച്ഛൻ ഇതിന്റെ പെർക്കഷൻ വായിക്കാനായിട്ട് പോവും. പിന്നെ ഇങ്ങനെ പറയണത് കേട്ട് കേട്ട് ഞാനൊരു 5-ാം ക്ലാസ്സിൽ പെർഫോം ചെയ്യാൻ തുടങ്ങി ആദ്യമായിട്ട്. പെർഫോം ചെയ്തു ലേശമൊന്ന്. ചെയ്യാ, ഞാൻ ഒരു ചെറിയ പോർഷൻ എന്തെങ്കിലും ചെയ്യാം. ഉത്സവോദയ മഹാഘോഷ കഥം കഥ്യതേ. ഉത്സവോദയ മഹാഘോഷങ്ങൾ ഏത് വിധേന കഥിക്കേണ്ടൂന്ന് ഗ്രാഹ്യില്ല എന്നാ പറയണ്ടായത്. എന്താ പറയണ്ടായത്? ഉത്സവോദയോഘോഷ ഉത്സവോദയം, ഉത്സവത്തിന്റെ ആരംഭം, അത് ഏത് വിധേന കഥിക്കണമെന്ന് ഗ്രാഹ്യില്ല എന്നാ പറയണ്ടായത്. എവിടെയാണ് ഉത്സവം എന്നാ പറയണ്ടായത്? പാഞ്ചാല രാജധാനിയില് സുന്ദരിയായിരിക്കുന്ന പാഞ്ചാലിയുടെ സ്വയംവരം ഒരു ഉത്സവമായിട്ട് ആഘോഷിക്കാൻ പാഞ്ചാല മഹാരാജാവ് തീരുമാനിക്കണ്ടായി. അങ്ങനെ പതിവുണ്ടോ? വോ, ഈ സ്വയംവരം കഴിഞ്ഞവരോടെ ഇത് ചോദിക്കാൻ സാധിക്കുള്ളേ? എങ്ങനെയാപ്പോ സ്വയംവരത്തിന് മുൻപ് ആഘോഷമായിട്ട് പതിവുണ്ടോ? ഇപ്പൊക്കെ അങ്ങനെയാണല്ലേ, കാര്യമായിട്ട് ആഘോഷമൊക്കെ പതിവുണ്ട്. ഇനി ആഘോഷം ഇല്ലാച്ചാലും വൈഷമ്യം ഞാനായിട്ടുണ്ട്. അപ്പോ എന്നാൽ പാഞ്ചാല രാജധാനിയില് മഹാരാജാവ് കെങ്കേമായിട്ട് ആഘോഷിക്കണം എന്നാണ് കരുതാണ്ടായിരിക്കണത്. എന്താ അത് അങ്ങനെ കരുതാൻ? ഏ, അവിടെ അത്ര ഗെയിമാണോ? അത്ര ഗെയിമാണ്? എന്താ അത്ര ഗെയിമാവാനായിട്ടോ? എന്നാണെങ്കിൽ വാക്കുകൾ മതിയാവില്ല എന്നാ പറയണ്ടായത്. ഈ വാക്കില്ലാതെ കൊണ്ട് കഴിച്ചുകൂട്ടാൻ സാധിക്കുമോ? സാധിക്കില്ല, സംശയമില്ല. ഇവിടെ ആര് പുറപ്പെട്ടാലും എത്ര വാക്മയായിക്കൊള്ളട്ടെ, പാഞ്ചാലിയുടെ സ്വയംവരത്തെ കുറിച്ച് പറയാൻ പുറപ്പെട്ടാൽ വാക്കിന് ക്ഷാമാണ് എന്നാ പറയണ്ടായത്. അതെന്താ അതാ അത്ര ഗെയിമ? എന്താ അത്ര ഗെയിമായിട്ട് എന്നാണെങ്കിൽ സുന്ദരിയായിരിക്കുന്ന പാഞ്ചാലി ഇത്ര സൗന്ദര്യോ എന്റെ മുഖത്തല്ല നോക്കങ്ങട്. ഇത്ര സുന്ദരിയായിട്ട പാഞ്ചാലിയെ പോലെ വേറൊരു കന്യകയില്ല എന്ന് വേണം പറയാനായിട്ട. പാഞ്ചാലിയുടെ സ്വയംവരം ഒരു പരീക്ഷയായിട്ട് തീരുമാനിച്ചു എന്നാ പറയാണ്ടായത്. മതിയോ? അടിപൊളി, എന്റെ ദൈവമേ, അതിങ്ങനെ ഒരാളല്ലേ ഇങ്ങനെ കേട്ടേ. ഒരു രക്ഷയില്ല, നല്ലൊരു നല്ലൊരു കൈഡി എടുക്കാം ഈ അസാധ്യ കലാകാരന്. സത്യം പറയുകയാണെങ്കിൽ ആദ്യമായിട്ടാണ് ഞാനിത് കേൾക്കുന്നത്.
കുറച്ചു നേരത്തേക്ക് ഇവിടെ എല്ലാരും നിശബ്ദമായിട്ട് ഇത് മാത്രം അദ്ദേഹത്തെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാവരും അല്ലേ മജിസ്ട്രേറ്റിനും വക്കീലിനും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു കൈയ്യടി കൊടുക്കാം ഈ കലാകാരനെ. പറഞ്ഞ പോലെ ഗംഭീരമായിരുന്നു പൂവനും ആദ്യത്തെ സംവിധാന സംരംഭം. ഗംഭീരമാവട്ടെ. പിന്നെ ഇനി ഒരുപാട് വേഷങ്ങൾ, നേരത്തെ ഇവരെടുത്ത് പറഞ്ഞ പോലെ തന്നെ സംവിധായകനായിട്ടും നടനായിട്ടും ഇടയ്ക്ക് ചാക്യാർ കൂത്ത് വേദികളിലൊക്കെ കാണാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ബ്രദർ. താങ്ക് യു സോ മച്ച് ഫോർ പെർഫോമിങ്. ഓക്കെ.